നമസ്കാരം. ഫുട് പ്രിന്റ്സ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ തലമുറയ്ക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഒരു 9 to 5 ജോബാണ്. അതൊരു സർക്കാർ ഉദ്യോഗമാണെങ്കിൽ അത്രയും സന്തോഷം. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്ന് സർക്കാർ ഉദ്യോഗത്തിന് മാറ്റൊരൽപ്പം കുറഞ്ഞെങ്കിൽ അത് ഐടിയുടെ കടന്നുകയറ്റം കൊണ്ട് തന്നെയായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ ടെക്നോ പാർക്ക് വരുന്നതോടുകൂടി. ടെക്നോ പാർക്ക് വന്നതോടുകൂടി ജോലി സാധ്യതകൾ കൂടി എന്ന് മാത്രമല്ല, സംരംഭകത്വം, ഓണ്ടർപ്രണർഷിപ്പ് എന്ന വാക്ക് പുതുതലമുറയ്ക്ക് പുതുതായി കിട്ടി എന്ന് വേണം പറയാൻ. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ അതിഥി പുതുതലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ്. സ്വാഗതം ചെയ്യാം ടെക്നോ പാർക്കിന്റെ ഫൗണ്ടിംഗ് സിഇഒ ശ്രീ ജി വിജയരാഘവൻ സാറിനെ ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക്. കൂടാതെ അദ്ദേഹവുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കാണികളായ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഐടി സോഫ്റ്റ്വെയർ മേഖലകളുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കുവഹിച്ചയാൾ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി ഹബ്ബായ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ സ്ഥാപകനും അതിന്റെ ആദ്യ സിഇഒയുമായിരുന്നു. കേരളത്തിലെ മുതിർന്ന വിവരസാങ്കേതിക വിദ്യാ വിദഗ്ധരിലൊരാളായ ഇദ്ദേഹം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ് എന്നിവയിൽ അംഗമാണ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സയൻസ് പാർക്കിന്റെ ഏഷ്യ പസഫിക് റീജ്യൻ മുൻ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. നമസ്കാരം സർ. സർ, ടെക്നോ പാർക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ സംഭവമായിരുന്നു. ഇപ്പോ അത് ഫേസുകൾക്ക് ശേഷം ഫേസുകളിലേക്ക് പോകുന്നു. അപ്പൊ സാറ് സ്വപ്നം കണ്ട, അല്ലെങ്കിൽ സാറിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആയിരുന്ന ടെക്നോ പാർക്കിന്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു വളർച്ച കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അത് എവിടെ വരെ എത്തി? ടെക്നോ പാർക്ക് വരുമ്പോ അത്ര ഭയങ്കര ഒരു സംഭവമല്ലായിരുന്നു. കാരണം പലരും നടക്കൂല എന്ന് പറഞ്ഞ ഒരു കാര്യം. ശരിക്കും ഇതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഐഡിയക്കുള്ള ക്രെഡിറ്റ് ശ്രീ കെ പി പി നമ്പ്യാരെന്ന് പറഞ്ഞൊരാളുണ്ട്. ഹീസ് നോ മോർ, ഡൈഡ് കപ്പിൾ ഓഫ് മന്ത്സ് അഗോ. പിന്നെ കെ ആർ ഗൗരിയമ്മ, ഇ കെ നയനാർ, അത് ഐഡിയക്കും തുടക്കം കുറിക്കുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്രീ കെ എം ചന്ദ്രശേഖർ, ഇന്നത്തെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, നേരത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ കരുണാകരൻ, എ കെ ആന്റണി, പിന്നെ ഉമ്മൻചാണ്ടി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്ട്. കാരണം ഒരു ഗവൺമെന്റിന് തുടക്കം കുറിച്ച് മറ്റൊരു ഗവൺമെന്റ്, മറ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് പാർട്ടി വന്നത് തുടർന്നുകൊണ്ട് പോയി എന്നുള്ളതാണ് ഈ ടെക്നോ പാർക്കിന്റെ ഒരു വലിയൊരു സക്സസ്. അപ്പോൾ ടെക്നോ പാർക്ക് അന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അതിൻ്റെ എത്രയോ മടങ്ങ് നടന്നു. കാരണം ഞങ്ങളന്ന് ഇത് ഡിസ്കസ് ചെയ്ത് കൺസെപ്ഷലൈസ് ചെയ്യുന്ന സമയത്ത് 5000 പേർക്ക് ജോലി, അത്രയും ഒരു ഒരു 50 കമ്പനി, 5000 പേർക്ക് ജോലി. ദാറ്റ്സ് ഓൾ. ഓക്കേ. 5000 പേർക്ക് നേരിട്ട് ഐ ടി രംഗത്ത് ജോലി കിട്ടുകയാണെങ്കിൽ, അന്ന് ഐ ടി എന്നുള്ള വാക്കില്ല, അന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഐ ടി എന്നുള്ള ഒരു ടേം പോലും യൂസ് ചെയ്യാത്തൊരു കാലമാണ്. 5000 പേർക്ക് നേരിട്ട് ജോലി കിട്ടും, ഏകദേശം 20000 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ജോലിയും കിട്ടും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് എത്രയോ മടങ്ങ് കൂടുതൽ, ഏകദേശം 50000 പേർക്ക് നേരിട്ട് ജോലിയുണ്ട്, 2.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ജോലിയുണ്ട് ടെക്നോപാർക്ക്. അപ്പോൾ അതൊരു ഉദ്ദേശിക്കുന്നേക്കാളും വളരെ വലിയ ലെവലിലേക്ക് പോകും. പക്ഷേ ഇത്രയും പേർക്ക് ജോലി എന്നുള്ളതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഐ ടി അല്ലെങ്കിൽ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സെന്റേഴ്സിനെ, സോഫ്റ്റ്വെയർ ഹബ്സിനെ കാണുന്നത് അവർക്കും കൂടെ ദേ കൻ ഓൾസോ ഡു സംതിങ്, ദേ കൻ ഓൾസോ സ്റ്റാർട്ട് എ ന്യൂ വെഞ്ചർ എന്നുള്ള നിലയ്ക്കും കൂടെയല്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷം, ശരിക്കും പറഞ്ഞാൽ യു ഗിവ് സം ക്രെഡിറ്റ് ടു ദ പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ആൻഡ് അതേഴ്സ്, ഒരു entrepreneurship is an option for the youth ennallo oru thought process kondunu. Pande Keralathil business cheyana oralane kandayal endu oru satruvane pole nammal kandirunna oru kaalam undu. Adayathu business thodangiya pinne ayal modalaliya baaki ellarum thodalal adil ninnu oru vyathyasam varuthiyathu sherikkum paranja ee young entrepreneurs aanu. Kaaranam aarku venamengilum oru idea undengil oru business thodanganulla oru sahajariyam. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു ആദ്യമായിട്ടൊരു സ്റ്റുഡൻറ് ആൻറ്റർപ്രണർഷിപ്പ് പോളിസി, അവർക്ക് അറ്റൻഡൻസ്, പണ്ട് എൻ സി സിക്ക് ക്രെഡിറ്റ് കിട്ടും, യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നവർക്ക് ക്രെഡിറ്റ് കിട്ടും, അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു ആൻറ്റർപ്രണറിൽ വെഞ്ചർ തുടങ്ങുന്ന ഒരാളിന് ഗ്രേസ് മാർക്സും അയാൾക്ക് ഡ്യൂട്ടി ലീവ് പോലെ
അറ്റൻഡൻസിൽ ഒരു പോരായ്മ, അത് കട്ട് ചെയ്തൊക്കെ പോകുന്നതിന് വേറെ എന്നാലും അതിനൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഗുഡ്, എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു മെസ്സേജ് പോകുന്നു. അത് നടന്ന ഞാനുള്ള കാലം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ളൊരു വലിയൊരു ചേഞ്ചാണ് ആ ഒരു ഒരു ആന്റർപ്രണർഷിപ്പ് എന്നുള്ളതിലേക്ക് കാണുന്നത്. പക്ഷെ അതിന് മുൻപ് ടെക്നോ പാർക്കിൽ ആദ്യകാലത്ത് തുടങ്ങിയ പലരും ഇതേപോലെ മറ്റ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് അവർ വേറെ ആരെങ്കിലും കൂടെ ചേർന്ന് ബിസിനസ് തുടങ്ങുക, അവരവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങുക, അങ്ങനെയൊക്കെയാണ് ടെക്നോ പാർക്കിൽ ആദ്യത്തെ കമ്പനീസ് വന്നത്. ഓക്കെ, നമുക്ക് കുട്ടികളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഇവരൊന്നും കുട്ടികളല്ല, വലിയ ആൾക്കാരാണ്. വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ യങ് അഡൽസ് എന്ന് മാത്രമല്ല, ഇതിൽ പലരും ഐ ടി രംഗത്താണെങ്കിലും ദ സാലറീസ് ദ ആർ ഗോയിങ് ടു ഗെറ്റ് ആർ വെരി ഹൈ. ഒരു മാസം 100,000 രൂപ ശമ്പളം കിട്ടാൻ പോകുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ആളുടെ പേര് പറഞ്ഞാൽ ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പൊ അത് ആ ഒരു ഒരു നമ്മൾ ഏത് ലെവലിലേക്ക് കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർ, ടെക്നോ പാർക്ക് ആരംഭിച്ച ഒരു കാലഘട്ടത്തില് ഇത് ഇതിന്റെ വിജയപ്രതീക്ഷയെ പറ്റിയിട്ട് പലർക്കും ആശങ്കകളുണ്ടായിരുന്നിരിക്കുമല്ലോ, ഭരണകർത്താക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉൾപ്പെടെ. അപ്പൊ ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഇത് ആദ്യമായിട്ട് ഒന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് 30-31 വയസ്സ് പ്രായം. അതിന് ശരിക്കും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്റെ ഒരു ഒരു ബുക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്ക്, കോൾ വിജയ വഴികൾ, അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ ഒരു പീരീഡിൽ ഇതിൻ്റെ അകത്ത് അന്ന് ഞാൻ വരാൻ നേരത്ത് പലരും എന്നോട് ചോദിച്ചു, കേരളത്തിൽ പോയി വല്ലതും തുടങ്ങാൻ പോവുകയാണോ, അതോ സർക്കാരിന് വേണ്ടിയിട്ട്? ഒരിക്കലും ചെയ്യരുത്, കാരണം നിങ്ങൾ ഫെയിൽ ചെയ്താൽ പോവും, യു ആർ ഓൾറെഡി സക്സസ്ഫുൾ. ഞാൻ സീഡാക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് നടന്നത് ബാംഗ്ലൂരിൽ. പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇഫ് യു ഗോ ആൻഡ് ഡു സംതിങ് ആൻഡ് യു ഫെയിൽ, യു ഡോണ്ട് ലൂസ് എനിത്തിങ് ബിക്കോസ് ദേ വിൽ സേ യു ഫെയിൽഡ് ബിക്കോസ് ഇറ്റ് വാസ് കേരള. But if you succeed, they will say you succeeded in spite of being Kerala and you will gain from it. Appo it was for me oru no loss no gain or option ayirunnu, and I said I'll take the challenge. And pakshe idile oru kaaryam nammal manasilakkanalle, idile nammal palappoyum nammal rashtriyakkare kuttam parayum, pakshe sherikkum technopark inde vijayathinu poril njan nerathe parnju pole continuous unconditional support by the political leadership ayirunnu. Adu left ayirunnalum UDF ayirunnalum അവരുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ സംതിങ് വിച്ച് വിൽ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ സൊസൈറ്റിയാണ് ശരിക്കും ടെക്നോ പാർക്കിന്റെ സക്സസിന്റെ ഒരു കാരണം. മറ്റൊന്ന്, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഏത് പ്രോജക്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എന്റെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടീമായിരുന്നു. ഞങ്ങൾ 11 പേരായിരുന്നു. ആ 11 പേരുടെ ടീമിന്റെ സ്ട്രെങ്താണ് ശരിക്കും നമ്മൾ കാണുന്നത് അവിടെ. അതായത് അവർ ടോട്ടലി കമ്മിറ്റഡ് ടു ദിസ് പർപ്പസ്. അവരുടെയൊക്കെ സാലറീസ് എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ശമ്പളം, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരാളിന് കിട്ടുന്ന ശമ്പളം ഒന്നില്ല ഒരു മാസം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. പിന്നീട് ഞങ്ങളിൽ വലിയ വിശ്വാസം അർപ്പിച്ച വന്ന ആദ്യത്തെ കമ്പനികൾ. പക്ഷെ ഇതിലെല്ലാം കൂടാതെ നമ്മൾ എപ്പോഴും എന്താ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവിടുത്തെ തൊഴിലാളികൾ, നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. കേരളത്തിൽ ഏത് പ്രോജക്ട് തുടങ്ങിയാലും തൊഴിലാളികളുടെ പ്രശ്നം വരും, ഹെഡ് ലോഡ് വർക്കേഴ്സ് പ്രശ്നം വരും. അവിടെ പ്രശ്നം വന്നില്ല എന്നുള്ളത്, പക്ഷേ എവ്രിതിങ് വാസ് ഹാൻഡിൽഡ് വെരി വെൽ. അപ്പോൾ അവർക്കും ഇതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നി, ദിസ് ഇസ് സംതിങ് ബിഗ്, അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് അവരെ കൊണ്ട് ഞങ്ങളൊന്ന് അവരെ വിശ്വസിപ്പിച്ചു, അവർക്ക് അതിൻ്റെ അവരെ കോൺഫിഡൻസിലെടുത്തു. പിന്നെ ഞങ്ങൾ ഒരുപാട് ലാൻഡ് അക്വയർ ചെയ്തു. ഇപ്പോൾ ഇന്ന് നമ്മൾ പല പ്രോജക്റ്റുകളും കാണുമ്പോൾ ലാൻഡ് അക്വസിഷൻ ഒരു മേജർ ഇഷ്യൂ. ഞങ്ങൾ അക്വയർ ചെയ്ത ലാൻഡിലൊന്നും ഇഷ്യൂ ഇല്ല, ഇഷ്യൂ ഇല്ലായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ലോക്കൽ ആയിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ അവരോടൊക്കെ സംസാരിച്ച് ഓരോ വീടുകളിലും കയറി അവരോട് അതിൻ്റെ ഇത് പറഞ്ഞു. ഇന്ന് ഗവൺമെന്റ് പറയുന്ന റീഹാബിലിറ്റേഷൻ ഞങ്ങൾ അന്ന് ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് എ പ്രോജക്ട് വിച്ച് ടുക്ക് എവ്രിബഡി ഇൻ ടു കോൺഫിഡൻസ്. അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കോൺഫിഡൻസ് എടുത്തു. ആ ഒരു ഇതാണ് ഒരു വിധത്തിൽ അതിൻ്റെ സക്സസ് എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് ഒരുപാട് ഡിട്രാക്റ്റേഴ്സ് ഉണ്ടായിരുന്നു അന്ന്, കാരണം ഒന്നും നടക്കില്ല, കേരളത്തിലൊന്നും നടക്കില്ല, മലയാളികളെ കൊണ്ടൊന്നിനും കൊള്ളൂല, മലയാളി കേരളം വിട്ടു പോയാലേ നന്നാവൂ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ദേ വർ നോട്ട് സ്ട്രോങ് ഇനഫ് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ഹാപ്പിങ്. അതായത് പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഏത് പ്രോജക്റ്റ് വരുമ്പോഴും ഒരു ഗ്രൂപ്പ് ആൾക്കാർ അതിനെ എതിർക്കുന്നു. അതിനെ എതിർക്കുമ്പോൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ക്ലിയറാണ്. ഇതിൽ അങ്ങനെ നഷ്ടപ്പെടാൻ ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം, മിക്കവാറും എല്ലാ പ്രോജക്റ്റും നമുക്ക് എൻവയറമെന്റിന്റെ ഒരു ഇഷ്യൂ വരും. ടെക്നോ പാർക്കിൽ അത് വന്നില്ല, കാരണം ഞങ്ങൾ
അവിടെ മരം വെട്ടിയില്ലെന്നുള്ള ഞങ്ങൾ വെട്ടി ഒരുപാട് മരങ്ങൾ വെട്ടി, പക്ഷെ വെട്ടിയതിൻ്റെ എത്രയോ ഇരട്ടി മരങ്ങൾ ഞങ്ങൾ അവിടെ നട്ടു. ഇന്ന് നിങ്ങൾ ടെക്നോ പാർക്കിൻ്റെ അകത്ത് വേണമെങ്കിൽ തോന്നുന്നു ട്രിവാൻഡ്രത്തെ ഏറ്റവും കൂടുതൽ ഗ്രീനുള്ള ഒരു ബെൽറ്റ് ആയിരിക്കും ടെക്നോ പാർക്ക്. അപ്പോൾ അത് ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, പക്ഷെ ഐ തിങ്ക് വി ഗോട്ട് ഓവർ ഇറ്റ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എവരിബഡി അറൌണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ കഥകൾ ഇനിയുമുണ്ടാകും. പ്രപഞ്ചത്തിന്റെ പൊരുൾ തേടി ജിജ്ഞാസുക്കൾ ഇനിയും യാത്ര പോകും. പ്രകൃതിയിൽ പെരുമ്പച്ചന്മാർ പുനർജന്മമെടുക്കും. ജീവിതത്തിന്റെ കനൽപ്പോടുകളിൽ ജാഗ്രതയുടെ പാഠവുമായി നന്മയുടെ ഭൂമികയിൽ വീണ്ടും സാമൂഹ്യപാഠം. ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി. അറിവും അനുഭവങ്ങളും പങ്കുവച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്നു. കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 12 മണിക്ക്, പുനഃസംപ്രേഷണം രാത്രി 11 മണിക്ക്. വെൽക്കം ടു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ, നമ്മുടെ പ്രായം മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ, ഇപ്പൊ എടുത്തിരുന്ന ഫാഷൻ ഷോട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 നിങ്ങളുടെ ദൂരദർശനിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ എല്ലാവരിലും ഒരുപാട് കണ്ണുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നൃത്തമാവാം, സംഗീതമാകാം, പാചകമാകാം, എഴുത്താകാം. ഇങ്ങനെ ഏതെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. വീണ്ടും വീണ്ടും ഈ മേഖലാകം ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തുറന്നോട്ടെ, അതിൽ പങ്കാളിത്തം നമുക്കും ഉണ്ടാവട്ടെ. ഡി മലയാളം ചാനലിൽ മാർച്ച് 10-11 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിഥിയായി എത്തുന്നത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ ജോ പോൾ അഞ്ചേരി തന്റെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കും. ഇന്ത്യൻ പ്ലേയേഴ്സിന് ചാൻസ് ഇല്ല, മറക്കാതെ കാണും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ക്ലാഷ് ആയിരിക്കും. സർ, ടെക്നോ പാർക്ക് വന്നതോടുകൂടി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിൽ പുതിയൊരു തൊഴിൽ സംസ്കാരവും ഒട്ടനവധി പേർക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനുണ്ടായത്, അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഹാർഡ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയറിന് ഇതേപോലെ ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ അങ്ങനെ ഒരു ആശയത്തിനുള്ള പ്രസക്തി എന്താണ്? ഇതൊരു ആൻസർ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞത് പൊളിറ്റിക്കലി കോൺട്രവേഴ്സ്യൽ ആവും. പക്ഷെ ഞാൻ പറയാം. വിതൌട്ട് യൂസിങ് നെയിംസ്, ഇൻ ദ ബുക്ക് ഐ ഹാവ് യൂസ് ദ നെയിംസ് ബട്ട് ഇൻ ദിസ് ഫോറം ഐ വിൽ നോട്ട് യൂസ് ദ നെയിംസ്. ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, സീഗേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി. സീഗേറ്റ് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആർക്കറിയാം, സീഗേറ്റ് എന്ന ഹാർഡ് ഡിസ്ക് മാനുഫാക്ചർ കമ്പനിയാണ്. ആ കമ്പനി ഒരുപാട് ശ്രദ്ധ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അവരെ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ദേ വിൽ സെറ്റപ്പ് എ പ്ലാന്റ് വിച്ച് വിൽ എംപ്ലോയ് 5,000 ITI പാസ്ഡ് ഗേൾസ്. ITI പാസ്സായി 5,000 പെൺകുട്ടികൾക്ക് ജോലി, എഞ്ചിനീയേഴ്സിന്, ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് അതിനൊക്കെ അത്തരം വരുമില്ലെങ്കിൽ അതിൻ്റെ ഒരു 10% അഡീഷണൽ എഞ്ചിനീയേഴ്സ് ഒക്കെ വരും. പക്ഷെ അതിനെപ്പറ്റി അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവരെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഫാക്ടറി ഒരു ദിവസം പോലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഒരു മണിക്കൂർ പോലും ഈ ഫാക്ടറിക്ക് ഒരു മണിക്കൂർ നമ്മുടെ ഇവിടുത്തെ അവരുടെ ഫാക്ടറി വർക്കില്ലെങ്കിൽ ലോകത്തുള്ള അവരുടെ പല ഫാക്ടറികളിലും ആ ഒരു മണിക്കൂർ വർക്കില്ലാതാകും. അത് അവർക്കൊരു അണ്ടർടേക്കിംഗ് വേണമായിരുന്നു. അപ്പം ഞാൻ അന്ന് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് സംസാരിച്ചു, അന്നത്തെ ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചു, ഐ എം നോട്ട് യൂസിങ് എനി നെയിംസ്, ചീഫ് മിനിസ്റ്റർ, പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു. പക്ഷേ ദർ വാസ് അവർ മിക്കവാറും എഗ്രി ചെയ്ത്, ഒരു ലീഡർ എന്നോട് പറഞ്ഞു 10 വർഷത്തേക്ക് കൊടുക്കാം, ദേ വെർ ഹാപ്പി. പക്ഷെ ഒരു ലീഡർ എന്നോട് പറഞ്ഞു അങ്ങനത്തെ വ്യവസായം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. സോ വി ലോസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഈ ഇതിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പ്രൈം മിനിസ്റ്റർ പറയുന്ന മെയ്ഡ് ഇൻ ഇന്ത്യക്ക് തുടക്കം,
നമ്മൾ അന്ന് തുടങ്ങിയത് എപ്പോഴാണ്? 1990s. വി വുഡ് ഹാവ് സ്റ്റാർട്ടഡ് ബൈ ദെൻ. ദാറ്റ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി വിച്ച് വി ലോസ്റ്റ്. അപ്പോൾ ശരിക്കും പറയുന്നത് ദർ ആർ സം തിങ്സ് വിച്ച് വി ഹാവ് ടു ചേഞ്ച്. നമ്മുടെ മൈൻഡ് സെറ്റിൽ കുറച്ച് മാറ്റം വരണം, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ലെവൽസിൽ കുറച്ച് മാറ്റം വരണം. അതിൽ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹാർഡ്വെയർ രംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ട ഒരവസരമാണത്. അത് തിരികെ കിട്ടാൻ എളുപ്പമല്ല. കാരണം ആ ഫാക്ടറി പിന്നീട് ചൈനയിൽ പോയി. എ ഫ്യൂ ഇയേഴ്സ് അഗോ ഞാൻ സംസാരിക്കുന്നത് 15,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഫെസിലിറ്റിയാണത്. അപ്പോൾ ഇറ്റ് വാസ് ഡെയർ, വി ലോസ്. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യയിൽ ഹാർഡ്വെയർ രംഗത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന കേരളമാണ് കെൽട്രോൺ. ഒരുമാതിരിയുള്ള എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത് കെൽട്രോൺ ഉണ്ടാക്കിയ ടി വി. കെൽട്രോൺ ആദ്യം, കെൽട്രോൺ ടി വി അല്ല, ECIL ടി വി ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ പോയിരുന്നാലും ഡിസ്പ്ലേസ് കണ്ടിരുന്നുണ്ട് കെൽട്രോണിന്റെ ഡിസ്പ്ലേസാണ്. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തെ ഇപ്പോഴത്തെ സീഡാക്ക് എന്ന് പറയുന്നത് അന്ന് കെൽട്രോണിന്റെ R&D ആയിരുന്നു, ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ല മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾ വേഴ്സ. അത് വർക്ക് ചെയ്യുന്ന തങ്കപ്പന ഐഡന്റിറ്റി ആയിരുന്നു പറഞ്ഞ ആൾക്കാർ ഇന്നും ട്രിവാൻഡ്രത്തുണ്ട്. ആ ലെവലിൽ നമ്മൾ മുന്നിട്ട് നിന്നതാണ്. ബട്ട് വി ലോസ്റ്റ് ഔട്ട്. ആ ചോദ്യത്തിന്റെ ഒരു ഫോളോ അപ്പ് ആണ് ഞാൻ സാർ പറഞ്ഞതിൽ നിന്നും ചോദിക്കുകയാണ്. വർക്ക് കൾച്ചറിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 9-to-5 കൾച്ചർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോ ടെക്നോ പാർക്ക് ഇസ് പ്രോബബ്ലി ദ ഓൺലി പ്ലേസ് എന്ത് സമരമായാലും എന്ത് ഹർത്താലായാലും എംപ്ലോയീസ് വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ഇങ്ങനെ ശരിക്കും ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് ആണ് നമ്മുടെ വർക്ക് കൾച്ചർ മെന്റാലിറ്റിക്ക് വന്നത്. ഇത് വളരെ ഒരു എളുപ്പം സംഭവിച്ച അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി സംഭവിച്ച ഒരു മാറ്റമാണോ? ഇല്ല, അത് അന്ന് ശരിക്കും 9-to-5 അല്ല, അന്ന് 10-to-5 ഒഫീഷ്യലും 11-to-4 അൺഒഫീഷ്യലായിട്ടും പിന്നെ ഇഷ്ടംപോലെ കോഫി ബ്രേക്കും ലഞ്ച് ബ്രേക്കും ഒക്കെ എടുക്കാം എന്നിട്ട് ആ ഒരു കൾച്ചറായിരുന്നു വേണ്ടത്. പക്ഷെ അതിലൊരു മാറ്റം വരുന്നത് ഒരു വിധത്തിൽ ടെക്നോ പാർക്കിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വർക്ക് കൾച്ചറിലാണ്. ആ വർക്ക് കൾച്ചറിൽ എന്ന് പറയുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ നോക്കുന്ന റഫ്ലി ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ടെക്നോ പാർക്ക് നോക്കിയാൽ ദേർ ആർ മോർ വിമൻ ദെൻ മെൻ ഇൻ ടെക്നോ പാർക്ക് ടുഡേ. സീനിയർ പൊസിഷൻസിലുണ്ട്. എനിക്കറിയാവുന്ന ചില കമ്പനികളിൽ ഇൻ ദ ടോപ്പ് പൊസിഷൻസ് നിയർലി 50% ആർ വിമൻ. അപ്പോൾ ആ ഒരു വലിയൊരു ബ്രേക്കായിരുന്നു ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താൽ എനിക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, എനിക്ക് ഇതനുസരിച്ച് വളരാൻ സാധിക്കും, എൻ്റെ സാലറി അതനുസരിച്ച് കൂടും. കുറച്ചു കാലം മുമ്പ്, ഒരു 3-4 വർഷം മുമ്പ് ടെക്നോ പാർക്കിൽ ചെയ്ത ഒരു സർവേയിൽ അവിടെ വർക്ക് ചെയ്യുന്ന 70% കൂടുതൽ ആൾക്കാരും അവരുടെ വരുമാനം അവരുടെ പേരൻസിന്റെ കമ്പൈൻഡ് വരുമാനത്തെക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ ശരിക്കും പറയാൻ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മിഡിൽ ക്ലാസ്സിലുള്ളതാണ്, അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള അല്ല, വളരെ പാവപ്പെട്ട. അതും ഞാൻ ഈ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ മകൾ, CET പഠിച്ചൊരു കുട്ടി. ആ കുട്ടി, അച്ഛൻ ഓട്ടോ റിക്ഷ ഡ്രൈവർ നെയ്യാറ്റിങ്ങര. ആ കുട്ടി ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അച്ഛന് സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിക്കൊടുത്തു. ആ കുട്ടി അത് കഴിഞ്ഞിട്ട് അച്ഛന് 2-3 ഓട്ടോ വാങ്ങിക്കൊടുത്തു. കുറച്ചേ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ടാക്സി വാങ്ങിത്തരാമെന്ന്. അച്ഛൻ ടാക്സിയായി. കുട്ടി ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂരിൽ പോയി, ഡൂയിങ് വെരി വെൽ. അച്ഛന് 2-3 ടാക്സി, 3-4 ഓട്ടോ ആയപ്പോഴത്തേക്ക് അപ്പോൾ അച്ഛൻ അവിടുത്തെ ലോക്കൽ മുതലാളിയെ. അപ്പോൾ വി ഫർഗെറ്റ് ദാറ്റ് ഒരു ഓട്ടോ ഡ്രൈവറുടെ മകൾ ആ ലെവലിലുണ്ട്. പിന്നെ മറ്റൊന്ന്, വർക്ക് കൾച്ചറിൽ ഒരേ ഓഫീസിൽ അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മകൻ ആ കമ്പനിയിൽ മാനേജറായിട്ടുണ്ട്. അവിടെ ഡ്രൈവറായിട്ടുള്ള ആളുടെ മകനോ മകളോ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ആദ്യമൊരു ഒരു ഈക്വലൈ, നമ്മൾ പലപ്പോഴും പറയുന്ന സോഷ്യലിസത്തിൻ്റെ ഒരു ഈക്വലൈസിങ് ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് അനക്ഡോട്ട് എന്ന് പറയുന്ന, സീനിയർ IAS ഓഫീസർ ഫ്ലൈറ്റിൽ കയറുന്നു, എക്കോണമി ക്ലാസ്സിൽ അമേരിക്കയ്ക്ക് പോവാം. ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് വഴി, അതേ ഫ്ലൈറ്റിൽ അവരുടെ വളരെ ജൂനിയറായിട്ടുള്ള ഒരു ഓഫീസറുണ്ട്. സംസാരിച്ചു വന്ന് രണ്ടുപേരും അമേരിക്കയിൽ പോകുന്ന ഒരേ കാരണത്തിനാണ്, മക്കളെ കാണാൻ. രണ്ടുപേരും അമേരിക്കയിൽ ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് എ സീനിയർ IAS ഓഫീസേഴ്സ് സൺ റിപ്പോർട്ടിംഗ് ടു ദ ഡോട്ടർ ഓഫ് എ പേഴ്സൺ ഹു വാസ് എൻ അണ്ടർ സെക്രട്ടറി ഇൻ ദ സെക്രട്ടേറിയറ്റ്. അപ്പോൾ ആ കൾച്ചറിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴുള്ളവർക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് അതിനൊരു റിട്ടേൺ കിട്ടുന്നു. പിന്നെ ഇവരെന്തോ, വാട്ട് യു കോൾ ദം, യു കോൾ ദം ദ ജെൻ Y ഓർ ജെൻ X, ആ ഒരു ഇതിൽ
പലപ്പോഴും പക്ഷെ പണ്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ജനറേഷൻ നമ്മൾ കാണുന്നില്ല. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ടു യുവർ ജോബ്, ടു യുവർ കമ്പനി, ദി കമ്മിറ്റ്മെൻറ്റ് ടു ദ ഫാമിലി. പലപ്പോഴും ഈ ജനറേഷനിലെ പലരും, ഞാൻ നിങ്ങളെ പറയുന്നില്ല, പക്ഷേ ഈ ജനറേഷനിലെ പലർക്കും ടു ദ ഫാമിലി യു വിൽ നെവർ ബി ഏബിൾ ടു റീപേ വാട്ട് ദ ഫാമിലി ഹാസ് ഡൺ ഫോർ യു. അപ്പോൾ പലരും പറയും, കണ്ട എനിക്ക് അന്ന് എല്ലാം കൂടെ എത്ര രൂപ ഫീസ് വന്ന് ആ പൈസ ആദ്യത്തെ മൂന്നാല് മാസത്തെ ശമ്പളം ഞാൻ തിരികെ തന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സിനോടും സ്കൂൾ കോളേജ് ടീച്ചേഴ്സിനോടും പേരൻസിനോടും നിങ്ങൾ ഒരിക്കലും യു വിൽ നെവർ ബി ഏബിൾ ടു റീപേ വാട്ട് ദേ ഹാവ് ഗിവൻ യു. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്, നീഡ്സ് ടു ബി ബിൽറ്റ് ഇൻ ടു യു ആൻഡ് യുവർ ചിൽഡ്രൻ ആസ് ദേ ഗോ ഫോർവേഡ്. 20 വർഷം മുമ്പ് താങ്കൾ ടെക്നോപാർക്ക് തുടങ്ങി. ഇപ്പൊ 20 വർഷത്തിന് ശേഷം ഇത്രയും അനുഭവ സമ്പത്ത് കൈമുതലായിട്ടുള്ളപ്പോ ഇനി ഒരു അവസരം കിട്ടുകയാണ് പുതിയൊരു ടെക്നോപാർക്ക് തുടങ്ങാൻ. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അന്ന് സ്വീകരിച്ച രീതിയിൽ നിന്ന് താങ്കൾ സ്വീകരിക്കുക? 25 വർഷത്തിൽ കൂടുതലായി. 25 ശരിക്കും പറഞ്ഞാൽ 26 വർഷം ഞാൻ വരുമ്പോൾ 27 വർഷം മുമ്പ് ഏകദേശമാണ് ഞാൻ വരുന്നത്. ഒന്ന്, ഇപ്പോൾ എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, കാരണം ഐ എം 27-28 ഇയേഴ്സ് ഓൾഡർ ദൻ ഐ വാസ് അറ്റ് ദറ്റ് ടൈം. എനർജി ലെവൽസ് കാണില്ല. പക്ഷേ വാട്ട് വുഡ് ഐ ഹാവ് ഡൺ ഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ സാഹചര്യം വ്യത്യാസമാണ്. അന്നുണ്ടായിരുന്ന പല ചലഞ്ചസ് ഇന്നില്ല, പക്ഷേ ഇന്നുള്ള പല ചലഞ്ചസ് അന്നില്ല. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു നീഡ് വരും. ഞങ്ങളന്ന് ചെയ്ത്, ഞങ്ങൾ ആ സാഹചര്യം അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ടെക്നോപാർക്ക്, ഇന്നും സ്വന്തമായിട്ട് വണ്ടിയില്ല, ഹയർഡ് വെഹിക്കിളാണ്. ക്ലീനിങ് സ്റ്റാഫ് കോൺട്രാക്റ്റാണ്, സെക്യൂരിറ്റി കോൺട്രാക്റ്റാണ്, അവിടെ പ്യൂൺസ് ഇല്ല, ക്ലർക്സ് ഇല്ല. അപ്പോൾ ഒരു ഡിഫറെൻ്റ് വർക്ക് കൾച്ചറാണ്. ആ കൾച്ചർ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് കാണുന്ന ചില ബിൽഡിങ്സിൻ്റെ ദ ടെക്നോളജി വി വുഡ് യൂസ് ഫോർ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ്. കുറെ കൂടി മേ ബി വി കുഡ് ബിൽഡ് ബിൽഡിങ്സ് ഫാസ്റ്റർ ദൻ വാട്ട് വി ആർ ബിൽഡിംഗ് ഡേ. നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൾക്കാരാണെങ്കിലും സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, വളരെ ക്വിക്കായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില ചേഞ്ചസ് വരുമെന്നല്ലാതെ എനിക്ക് തോന്നുന്ന ആ അപ്രോച്ചിൽ ഞാൻ ഇന്നും വലിയൊരു ചേഞ്ച്, ഞാൻ അന്ന് ഞങ്ങൾ ടെക്നോപാർക്കിൽ ചെയ്ത അപ്രോച്ച് ഇന്നും പലരും പോസിറ്റീവ് എന്ന് കാണുന്ന ഒരു ഇതാണ്. അപ്പോൾ വലിയൊരു ചേഞ്ച് ഓഫ് അപ്രോച്ച്, പക്ഷെ അഡാപ്റ്റിംഗ് ടു ദ ടൈംസ് വേണ്ടി വരും. മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ കഥകൾ ഇനിയുമുണ്ടാകും. പ്രപഞ്ചത്തിന്റെ പൊരുൾ തേടി ജിജ്ഞാസുക്കൾ ഇനിയും യാത്ര പോകും. പ്രകൃതിയിൽ പെരുന്തച്ഛന്മാർ പുനർജന്മമെടുക്കും. ജീവിതത്തിന്റെ കനൽപ്പോടുകളിൽ ജാഗ്രതയുടെ പാഠവുമായി നന്മയുടെ ഭൂമികയിൽ വീണ്ടും സാമൂഹ്യപാഠം. ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി. അറിവും അനുഭവങ്ങളും പങ്കുവച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്നു. കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 12 മണിക്ക്, പുനഃസംപ്രേഷണം രാത്രി 11 മണിക്ക്. വെൽക്കം ടു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ, നമ്മുടെ പ്രായം മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ, ഇപ്പൊ എടുത്തിരിക്കുന്ന ഫാഷൻ ഷൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 നിങ്ങളുടെ ദൂരദർശനിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ എല്ലാവരിലും ഒരുപാട് കണ്ണുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നൃത്തമാവാം, സംഗീതമാകാം, പാചകമാകാം, എഴുത്താകാം. ഇങ്ങനെ ഏതെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ജന്മം കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വീണ്ടും
വീണ്ടും ഈ മേഘരാഗം ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തുറന്നോട്ടെ, അതിൽ പങ്കാളിത്തം നമുക്കും ഉണ്ടാവട്ടെ. ഡിഡി മലയാളം ചാനലിൽ മാർച്ച് 10-11 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിഥിയായി എത്തുന്നത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ ജോ പോൾ അഞ്ചേരി തന്റെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കും. ഇന്ത്യൻ പ്ലേയേഴ്സിന് ചാൻസ് ഇല്ല, മറക്കാതെ കാണും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലാഷ് ആയിരിക്കും. സർ, ഇപ്പൊ നമുക്ക് പറയാറുണ്ട് ഇനി അടുത്ത ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ബൂം വരാൻ പോകുന്നത് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഇപ്പം വരുന്ന ഓൺടർപ്രണർഷിപ്പ് എല്ലാം വരുന്നില്ല, നമ്മളൊരു സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് എന്ന തരത്തിലാണ് നമ്മളൊരു നമുക്ക് ഇനിയും ഇങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ ബാക്കപ്പ് അല്ലെങ്കിൽ അത്രയും ഒരു ടെക്നോളജി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ശരിക്കും ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു ഇന്നത്തെ കാലം, ഇപ്പം ഞാൻ 20-25 ഇയേഴ്സ് മുമ്പല്ല, ഇപ്പോഴത്തേതിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അമേരിക്കയിലോ ജപ്പാനിലോ സിംഗപ്പൂരിലുള്ള ചെറുപ്പക്കാർക്കുള്ള അതേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ്, അവരുടെ കോസ്റ്റിൻ്റെ ഒരു ഫ്രാക്ഷൻ മതി ഇവിടെ നമുക്ക് അതേ കാര്യം ചെയ്യാൻ. അപ്പം നമ്മുടെ കമ്പനീസ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ രണ്ടു മൂന്ന് കമ്പനീസ് ഞാൻ പറയാം. സൺടെക് പ്രൊവൈഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ടു സം ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് ബാങ്ക്സ്. ഇന്ത്യയിൽ രണ്ടു മൂന്നെണ്ണം ഉണ്ടെങ്കിലും അക്രോസ് ദ വേൾഡ്. IBS എന്നൊരു കമ്പനിയുണ്ട്, IBS പ്രൊവൈഡ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് എയർലൈൻ റിലേറ്റഡ് സപ്പോർട്ട് ടു സം ഓഫ് ദ ബെസ്റ്റ് കമ്പനി. ഇപ്പോൾ ഇഫ് യു ട്രാവൽ ഇൻ ഇന്റർനാഷണൽ എയർലൈൻ, ദ ചാൻസസ് ആർ യു ആർ ട്രാവലിംഗ് വിത്ത് എൻ എയർലൈൻ വിച്ച് ഈസ് യൂസിംഗ് IBS സോഫ്റ്റ്വെയർ. യു ട്രാൻസാക്ട് വിത്ത് വൺ ഓഫ് ദ ഗ്ലോബൽ ബാങ്ക്സ്, യു ആർ ഡൂയിങ് എ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് യൂസിംഗ് എ സൺടെക് സോഫ്റ്റ്വെയർ. പിന്നെ USD ഗ്ലോബൽ, വിച്ച് അഗെയിൻ വർക്ക്സ് വിത്ത് ദ ടോപ്പ് 500 കമ്പനീസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്കുണ്ട്. പക്ഷേ അടുത്ത ഗൂഗിളോ അടുത്ത ട്വിറ്ററോ ഇവിടെ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കമ്പനികളിൽ നിന്ന് അത് വരില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കമ്പനികളെന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ 5 മുമ്പ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് അത് വരില്ല. അത് കഴിഞ്ഞ ചില കമ്പനികളിൽ നിന്ന് വരാം, പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാരിൽ നിന്നും വി ക്യാൻ ഡെലിവർ ദാറ്റ്, നോട്ട് ഓൺലി ഓൺ ദ സോഫ്റ്റ്വെയർ സൈഡ്, ഈവൻ ഓൺ ദി ഹാർഡ്വെയർ സൈഡ്. ഇപ്പോൾ നിങ്ങൾ ചിലരുടെ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി യു ആർ പ്രോബ്ലി ഗോയിങ് ടു വർക്ക് വിത്ത് കമ്പനീസ് ഇൻ ദ ഏരിയ ഓഫ് എംബഡഡ് സോഫ്റ്റ്വെയർ. ആ ഏരിയയിൽ ദർ ഇസ് സോ മച്ച് ഓഫ് പൊട്ടൻഷ്യൽ. ഇന്ന് നമ്മുടെ ഞാൻ സിഡാറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ഡെവലപ്പ് ചെയ്ത പരം കമ്പ്യൂട്ടറിൻ്റെ കാലം പവർഫുൾ ആണ് നമ്മുടെ എല്ലാം പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ആ ലെവലിലേക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. Whether you seize the opportunity or not is left to each one of you. അതിൽ ഒരുപാട് പേരുന്നുണ്ട്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് കാണാം, നിങ്ങളുടെ അതേ ഏജിലുള്ള പലരും സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും, ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇനിയൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇനിയൊരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ചെയ്യാൻ അല്ല. ദറ്റ് ഇസ് നോട്ട് വാട്ട് യു ഷുഡ് ഡു. ഇഫ് യു ഡു സംതിങ് ലൈക്ക് ദറ്റ്, ഇറ്റ് ഹാസ് ടു ബി 10 times മോർ എഫിഷ്യൻറ്റ് ഓർ 10 times ചീപ്പർ ദൻ ദാറ്റ്. You have to think of something completely different. A Google was not there before. A Twitter was not there before. A Flipkart was there but not in India before. So you have to think of something which is not there today. Adu enne pole ullavarku aalochikkan pattilla. 10 varsham munpu pass aayavarku aalochikkan pattilla. Pakshe ningalku aalochikkan pattum innum naalayum aavashyamulla kaaryangal. Sherikkum successful aavanonundengil മറ്റന്നാൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത് തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ നാളെ അത് റിലീസ് ചെയ്യാൻ പറ്റും. അത് സോഫ്റ്റ്വെയർ ആകാം ഹാർഡ്വെയർ ആകാം, അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ യു ഹിറ്റ് ദ മാർക്കറ്റ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ ആൻഡ് പീപ്പിൾ മേ ബി ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കും അടുത്തൊരു ഗൂഗിളോ ഒരു ട്വിറ്ററോ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IT പാർക്കായ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ വിജയമന്ത്രമാണ് ഇന്ന് സർ നമ്മളുമായി പങ്കുവച്ചത്. എന്തായാലും സാറിന് പറയാനുള്ള വിശേഷങ്ങളൊന്നും തീരുന്നില്ല, കുട്ടികളുടെ ചോദ്യങ്ങളും. അതിനായി നാളെ വരെ കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം.